ഒരു വാഴ അതിൻ്റെ പിന്നെ കൊലയിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെട്ടി ഒഴിവാക്കലാ. ഈ വാഴ വെട്ടി ഒഴിവാക്കാതെ ഈ വാഴയിൽ നിന്നുള്ള മുഴുവൻ സമ്പത്തും ദീർഘകാലം അല്ലെങ്കിൽ ദീർഘ ദിവസങ്ങളെ നമുക്ക് യൂസ് ചെയ്ത് ശരീരത്തിന് വളരെ ഉത്തേജകമായ അതുപോലെ തന്നെ ശരീരത്തിന് വളരെ പിന്നെ പ്രതിരോധ ശക്തി നിലനിർത്തുന്ന ഒരു പാനീയമാക്കി നമുക്ക് എങ്ങനെ ഈ വാഴത്തണ്ടിൽ നിന്നും വാഴപ്പിണ്ടി ജ്യൂസ് കഴിക്കാം എന്നുള്ളത് നോക്കുക. ആദ്യം വാഴ കൊലച്ച് കൊല വെട്ടിയാൽ വാഴയുടെ അടിഭാഗം കട്ട് ചെയ്യുക. ഏത് രൂപത്തിൽ? ഇതുപോലെ വെട്ടി ക്ലിയർ ആക്കുക. വെട്ടി ക്ലിയർ ആക്കിയതിന് ശേഷം ഇതോടെ കപ്പ് പിന്നെ സ്പൂണ് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കൊള്ളുന്ന രൂപത്തിൽ ഒരു കുഴിയെടുക്കുക. ആ കുഴിയെടുത്ത് ഇത് ഒരു മണിക്കൂറിനുള്ളിൽ ഈ കുഴി ഫുള്ളായിട്ട് ഈ പിന്നെ വാഴമ്പിണ്ടിയുടെ നീര് ആ ജ്യൂസ് ഇതിൽ അമർന്നു നിൽക്കും. കെട്ടുക. ഇത് അതുപോലെ മറ്റൊന്ന് മണിക്കൂറുകൾക്ക് മുന്നേ ചെയ്തു വെച്ചതാണ്. ഇതിൽ ഇത് പക്ക ജനിയൻ പക്ക ജനിയൻ. ഇതിൻ്റെ ഗുണങ്ങൾ വാഴ പിണ്ടി, വാഴത്തോട്, വാഴക്കല്ല്, അതുപോലെ തന്നെ ഇതിൻ്റെ വേരിലുള്ള എല്ലാ പ്രോട്ടീനും ഇതിൽ അമർന്നിട്ടുണ്ടാകും. ഇത് രണ്ട് ദിവസം ഒന്ന് നനച്ചു കൊടുത്താൽ വീണ്ടും ഇതിൻ്റെ വെള്ളത്തിൻ്റെ നീരിൻ്റെ ലഭ്യത കൂടും. ഇതിൻ്റെ ഉപയോഗം മൂത്രക്കല്ല്, ദഹനശക്തി, ബ്ലഡ് സർക്കുലേഷൻ, ഇതിനൊക്കെ യൂറിക് ആസിഡിന് ഏറ്റവും ബെറ്റർ ആണെന്നുള്ളതാണ് നിഗമനത്തിലാണ് ഇത് കണ്ടെത്തിയ ആളുകൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ഉപയോഗശൂന്യമായി എന്ന് കരുതപ്പെടുന്ന വാഴ കൊലച്ച് വെട്ടിയാലുണ്ടാകുന്ന തണ്ടിൽ നിന്ന് എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ശരീരത്തേക്ക് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നേരിട്ട് കണ്ടറിയാം. ഓരോരുത്തരുടെ വീട്ടിലും ഒരു വാഴയുണ്ടെങ്കിൽ ആ വാഴയുടെ അവസാന പ്രോട്ടീൻ വരെ നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട ഉപയോഗ രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പങ്കുവെച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിരോധശക്തി ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ പ്രതിരോധത്തിൽ എങ്ങനെ ആക്കുക എന്നുള്ള ഗവൺമെൻറ്റും നാട്ടുകാരും വീട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയം. അതുകൊണ്ട് പ്രതിരോധം എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒന്ന് പിന്നെ നമ്മുടെ ദഹനശക്തി, ആ ദഹനശക്തി എത്രത്തോളം ലഭ്യത പിന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം.